ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, സിനിമയും കഥകളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. രോഹിത് ഷെട്ടിയുടെ ഡയറക്ഷനിൽ അക്ഷയ് കുമാർ, അജയ് ദേവഗൺ, രൺവീർ, കത്രീന കൈഫ് തുടങ്ങിയവർ അഭിനയിച്ച ഏറ്റവും പുതിയ ദീപാവലി റിലീസ് ചിത്രമായ സൂര്യവംശി എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. സോ നമ്മൾ റിവ്യൂ സെക്ഷനിലേക്ക് കിടക്കുന്നതിന്റെ തൊട്ട് മുന്നേ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. സോ നമുക്ക് റിവ്യൂ സെക്ഷനിലേക്ക് കിടക്കാം. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ സിനിമയെ നാലായിട്ട് ഞാൻ കീറി മുറിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ സിനിമയുടെ കഥ പശ്ചാത്തലം എന്തെന്നുള്ളത്; രണ്ടാമതായി പോസിറ്റീവ്; മൂന്നാമതായി നെഗറ്റീവ്; നാലാമതായി ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എത്രയാണ് റേറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുള്ളത് എന്നതിനെ കുറിച്ചാണ്. സോ നമുക്ക് ഇതിന്റെ കഥ പശ്ചാത്തലം എന്തെന്ന് നോക്കാം. അക്ഷയ് കുമാർ പ്രധാന നായക വേഷത്തിൽ എത്തിയിരിക്കുന്ന ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത്, ഇദ്ദേഹം ഡി സി പി ആയി വേഷം ലഭിച്ചാണ് നമുക്ക് മുന്നിൽ എത്തുന്നത്. ഡി സി പിയെ കൂടാതെ ഇദ്ദേഹത്തിന്റെ പ്രധാന സ്ക്വാഡ് എന്ന് പറയുന്നത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലും ഇദ്ദേഹം ഒരു അംഗമാണ്. സോ അത്തരത്തിലൊരു ഡ്യൂട്ടി കൂടെ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ഫാമിലി ആൻഡ് പ്രൊഫഷണലി മാൻ, ഇതാണ് നമ്മുടെ സിനിമയിൽ ഇദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത്. സോ മുംബൈ ബേസ് ചെയ്ത് വലിയൊരു ഹ്യൂജ് ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്യുകയും ഇത് നേരത്തെ കൂട്ടി തിരിച്ചറിയുകയും ഈ ബ്ലാസ്റ്റിനെ ചേർത്തു നിൽക്കാൻ എന്തെല്ലാം ഇവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. മറ്റു കഥയോ കഥ പശ്ചാത്തലങ്ങളോ കൂടുതലായി വിവരിക്കേണ്ടതില്ല, കാരണം ഈ സിനിമ പൂർണ്ണമായും ഒരു ആക്ഷൻ ഓറിയന്റഡ് ഫിലിമാണ്. സോ ആക്ഷനെ ആർക്കൊക്കെ ഇഷ്ടമാണോ, ആക്ഷൻ മൂവീസ് ആരൊക്കെ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടോ, അവർക്കൊക്കെ ഒരു ത്രിൽ അനുഭവം നൽകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഈ സിനിമ. സോ നമുക്ക് ഇതിന്റെ പോസിറ്റീവ്സിലേക്ക് കിടക്കാം. ആദ്യമായ പോസിറ്റീവ് എന്ന് പറയുന്നത്, കത്രീന കൈഫ്, അക്ഷയ് കുമാർ, അജയ് ദേവഗൺ എന്ന് തുടങ്ങുന്ന ഈ ഒരു താരനിരകളുടെ കൂട്ടായ്മയും ഇവരുടെ അഭിനയ മികവും തന്നെയാണ്. എല്ലാവരും അവരവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന റോൾ എന്താണോ ആ തിരക്കഥയിൽ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ വൃത്തിയായി ചെയ്തു എന്നുള്ളത് പ്രശംസനീയമാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സിനിമയുടെ BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ വെറൈറ്റി ആയിട്ട് ഉള്ള ഒരു സംഭവം എന്നല്ല പറയുന്നത്, ബട്ട് ഈ ഒരു ആക്ഷൻ സീക്വൻസിലും മറ്റും ഒരു സപ്പോർട്ടീവ് ആയിട്ട് എത്ര നല്ല ഭംഗിയിൽ കൊടുക്കാൻ പറ്റുമോ അത് ഇതിലെ BGMs ഉണ്ട് എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. മൂന്നാമതായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, ഈ സിനിമയിലെ സോങ്സും ഈ ഒരു ആക്ഷൻ സീക്വൻസിനെയും ഈ ആക്ഷൻ സൗണ്ടഡ് മൂവീസിനെയും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഇതിലെ സോങ്സും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു ആകർഷണമാണ്. മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ആക്ഷൻ സീക്വൻസ് തന്നെയാണ്. ആക്ഷൻ സീക്വൻസ് നമുക്കറിയാം, ആക്ഷൻ മൂവീസിൽ അത് എത്രത്തോളം ഗംഭീരമായി ചെയ്താലേ അത് ആസ്വാദകരമാകൂ എന്നുള്ളത്, അത്തരത്തിൽ നമ്മളെ 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓരോ ആക്ഷൻ സീക്വൻസും നമുക്ക് ഇതിൽ ഒത്തിരി എടുക്കാനുണ്ട്. സോ അതും ഒരു പോസിറ്റീവാണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനായ ഈ സിനിമയുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെഗറ്റീവ്സ് പ്രധാനമായിട്ട് പറയാനുള്ളത് കഥ എന്ന് പറയത്തക്ക രീതിയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്നുള്ളത്. ഫസ്റ്റ് ഹാഫിലെ ഈ സിനിമയ്ക്കുണ്ടായിരുന്ന ഒരു ഭംഗി പോലും സെക്കൻഡ് ഹാഫിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റിയില്ല എന്നൊരു വേദന, അത് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുകയാണ്. മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്, നമ്മളെ ഈ കത്രീന കൈഫിന്റെ ക്യാരക്ടർ ഫസ്റ്റ് ഹാഫിൽ തോന്നിക്കുന്ന ഇംപ്രഷൻ അത് സെക്കൻഡ് ഹാഫിൽ ആകെ തച്ചി ഉടയ്ക്കുന്ന രീതിയിലേക്ക് പോയി എന്നുള്ളത് ഒരു ഇമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ എങ്കിലും ഈ ഒരു സിനിമ ആസ്വാദനം എന്ന രീതിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ തികച്ചും ഒരു ആക്ഷൻ മൂവീസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഇരുത്തുന്ന അല്ലെങ്കിൽ ആസ്വദിപ്പിക്കാൻ പറ്റുന്ന ഒരു തരത്തിൽ തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ. സോ ഇത്രയും പോസിറ്റീവ്സും നെഗറ്റീവ്സും നിൽക്കുമ്പോഴും നമ്മൾ അവസാന ഘട്ടമായ ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിയ റേറ്റിംഗ് എത്രയാണെന്ന് ചോദിച്ചാൽ, ഔട്ട് ഓഫ് 10 ഇറ്റ് ഈസ് 6. സോ 6 പോയിന്റ് ഞാൻ ഇതിന് കൊടുക്കുന്നു. കാരണം എന്താണെന്നുള്ളത് ഈ പോസിറ്റീവ്സും നെഗറ്റീവ്സും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇഫ് യു ആർ എ ആക്ഷൻ മൂവി ഫാൻ, ഡെഫിനറ്റ്ലി ദിസ് ഫിലിം വിൽ ബി എ റൈറ്റ് ചോയ്സ്. സോ നിങ്ങൾ ഈ സിനിമ എത്രയും പെട്ടെന്ന് കാണുക, തിയേറ്ററുകളിൽ ഈ സിനിമ അവൈലബിൾ ആണ്. കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റൊന്നാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.